ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ കാടമുറി ഗ്രാമത്തിലേക്കാണ്. പഞ്ചദേശാധിപനായ ഇവിടുത്തെ ശ്രീ നരസിംഹസ്വാമിയെ കണ്ടുവിടാനെത്തിയതാണ്. നമ്മൾ ക്ഷേത്രഗോപുരത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കാടമുറി ഗ്രാമത്തിൻ്റെ പരദേവതയായ പൗരാണിക പാരമ്പര്യമുള്ള തൃക്കാടമുറി തേവരുടെ സന്നിധിയിലെത്താൻ ഇതിനു മുൻപും രണ്ടവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ഷേത്ര ദർശനം നിങ്ങളുമായും ഷെയർ ചെയ്യുന്നു. വളരെ അപൂർവമായി മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നരസിംഹക്ഷേത്രമുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ കാടമുറിയിലുള്ളത്. പന്നിയൂരിൽ നിന്നും ഇവിടെ എത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ ഉപാസന മൂർത്തിയാണ് കാടമുറി തേവർ. 7 ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണിത്. ഇപ്പോൾ നാട്ടുകാരും നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് ജീർണത ബാധിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇതും. പല ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ മുടങ്ങിയിരുന്നു. എന്നാൽ നവീകരണ കാലശം നടത്തി 1990 മുതൽ ഉത്സവങ്ങളുമൊക്കെ ആർഭാടമായി തന്നെ നടത്തി വരുന്നുണ്ട്. ക്ഷേത്രക്ഷേമ സമിതി രൂപീകരിച്ച് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ആളുകൾ എത്തുന്നുണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ് ആളുകൾക്ക് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ നരസിംഹമൂർത്തിയാണ്. ഏകശാസനാണ് ഭഗവാൻ. നവീകരണ കലശം നടത്തിയപ്പോൾ ശ്രീഭഗവതിയെ നാലമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്ത് ശ്രീകോവിലിൽ പണിത് പ്രതിഷ്ഠിച്ചു. അതാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ വലതുവശത്തായിട്ട് ശാസ്താവിനും പ്രത്യേക ശ്രീകോവിലുണ്ട്. ഉള്ളിൽ ബാലഗണപതിയും ദക്ഷിണാമൂർത്തിയുടെയും സാന്നിധ്യമുണ്ട്. ഇത് ഭഗവാന്റെ അംഗങ്ങളായിട്ടാണ് കരുതുന്നത്. ഉപദേവതയായിട്ട് ശ്രീഭഗവതിയും ശാസ്താവും അതുപോലെ സർപ്പദൈവങ്ങളും ഒക്കെയുള്ള ഒരു മഹാക്ഷേത്രമാണിത്. ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയാണ് ഇവിടെയുള്ളത്. ഇത് ഊരാൺമ ഈ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഊരാൺമ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രസിദ്ധമായ വടക്കനാഥ ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്ന ആളാണ് ഇപ്പോൾ ഇവിടെ പൂജാകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ചില പ്രത്യേക ആചാരങ്ങളെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഇവിടെ കൊമ്പനാനെ എഴുന്നള്ളിക്കാറില്ല, പിടിയാനയെ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പാനകം. രോഗശാന്തിക്കും ശത്രുനാശത്തിനും കാടമുറി തേവർക്കുള്ള പ്രത്യേക വഴിപാടാണ് പാനകം. എന്താണ് പാനകമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അവിടുത്തെ വിശേഷപ്പെട്ട വഴിപാടുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ചെന്ന് പരിചയപ്പെട്ട ഒരു അധ്യാപകൻ ശ്രീ ഗോപിനാഥ് സാറ് അതേക്കുറിച്ച് പറഞ്ഞു തന്നു. ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിഞ്ഞ് ശ്രീലകം തൃപ്പുകയിട്ട് സുഗന്ധപൂരിതമാക്കി തിരുതാഴ്ത്തി പാനകം നീതിച്ച് ദേവനെ ഉറക്കാൻ കിടക്കുന്നു. വെള്ളത്തിൽ ശർക്കരയിട്ട് പാവുകാച്ചി നിശ്ചിത അളവിൽ ചുക്ക് ജീരകം കുരുമുളകൊക്കെ പൊടിച്ചിട്ട് തിളപ്പിച്ച് ഏലത്തരി മേമ്പൊടി ചേർത്ത് തയ്യാറാക്കുന്നതാണ് പാനകം. ഔഷധി സൂക്തം ജപിച്ച് ജീവസ് നൽകുന്നു. ഈ ഔഷധമാണ് നിവേദ്യമായിട്ട് പ്രാണാഹുതി നടത്തുന്നത്. ആയുർവേദം ശരീരത്തെ വാദം, പിത്തം, കഫം എന്നിങ്ങനെ ത്രിദോഷ സമ്പ്രദായത്തിലാണ് കാണുന്നത്. അതിൻ്റെ സന്തുലിതാവസ്ഥയിലാണ് ആരോഗ്യം നിലനിൽക്കുന്നത് തന്നെ. അവിടെ താളം തെറ്റിയാൽ ക്രമീകരിക്കാനാണ് ഔഷധം സേവിക്കുന്നത്. ഔഷധങ്ങളെ ജീവസ്സാക്കണമെന്ന് വേദം നിഷ്കർഷിക്കുന്നു. അതിനുള്ളതാണ് ഔഷധ സൂക്തം. കാടമുറിയിൽ ആയുർവേദത്തിലെ ഔഷധം വേദത്തിലെ ജീവസ് നൽകി നിവേദ്യമായി സമർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഒരു ആധ്യാത്മിക ലൈബ്രറി ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. നരസിംഹാവതാരം കഥ കേട്ടിട്ടുള്ളവർക്കറിയാം. രൗദ്രം ശ്രമിക്കാതിരുന്ന ഭഗവാന്റെ അടുക്കൽ ചെല്ലാൻ ഭയപ്പെട്ട ലക്ഷ്മീദേവി പാനകം തയ്യാറാക്കി പ്രഹ്ലാദൻ വശം കൊടുത്തുവിട്ട കഥ. ഇവിടെ ഏറ്റവും പ്രധാനമായുള്ള വഴിപാടാണ് ഈ പാനകം നടത്തുക എന്ന് പറയുന്നത്. അതുപോലെ യോഗീശ്വര പൂജ ഇവിടെ വർഷത്തിൽ ഒരിക്കലും നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നരസിംഹ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ആലപ്പുഴ ജില്ലയിലെ തുവയൂര് നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. ഇത് കണ്ണൂരിലും ആലപ്പുഴയിലും കൊല്ലത്ത് അഞ്ചൽ അടുത്ത് നരസിംഹക്ഷേത്രം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. എങ്കിലും കേരളത്തിൽ നരസിംഹക്ഷേത്രങ്ങൾ വളരെ കുറവായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അധമചിന്തകളിൽ നിന്നും വിപരീത ശക്തികളിൽ നിന്നും നമ്മെ നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. മന്ത്രങ്ങൾ ധാരാളമുണ്ട്. ശാന്തമായ മന്ത്രങ്ങളും ഉഗ്രമായ മന്ത്രങ്ങളും. ഏറ്റവും ഘോരവും തീവ്രവുമായ നാലാമത്തെ അവതാരമാണ് ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി. വിശ്വാസമുള്ളവർക്ക് ഭക്തിയോടെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാം.
ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലം തം സർവതോമുഖം നിസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.